പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇന്ന് ജൂൺ പന്ത്രണ്ട് ബാലവേല വിരുദ്ധ ദിനം വർഷത്തിൽ ഏതാണ്ട് എല്ലാ ദിനങ്ങളും വിശേഷപ്പെട്ട ദിനങ്ങളാണ് എന്നാൽ ബാലവേല വിരുദ്ധ ദിനത്തിന് സവിശേഷ പ്രാധാന്യമുണ്ട് ഒരു സമൂഹത്തിലെ നിർണായകമായ ഘടകമാണ് കുട്ടികൾ എന്നാൽ കളിച്ചു നടക്കേണ്ട പ്രായത്തിൽ ഒരു നേരത്തെ അന്നത്തിനായി പണിയെടുക്കേണ്ടി വരുന്ന നിരവധി കുട്ടികൾ ലോകമെമ്പാടുമുണ്ട് ഈ സാഹചര്യത്തിൽ ബാലവേല നിരോധനത്തെക്കുറിച്ച് സമൂഹത്തിന് ബോധവൽക്കരണം നടത്താനാണ് എല്ലാ വർഷവും ലോക ബാലവേല വിരുദ്ധ ദിനം ആചരിക്കുന്നത് ലോകമെമ്പാടുമുള്ള നൂറോളം രാജ്യങ്ങൾ ഇന്ന് ലോക ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നു രണ്ടായിരം മുതലുള്ള കണക്കുകൾ അനുസരിച്ച് മൊത്തത്തിൽ ബാലവേല ചെയ്യുന്ന കുട്ടികളുടെ എണ്ണം കുറഞ്ഞു ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ കണക്കുകൾ അനുസരിച്ച് ലോകത്താകമാനം നൂറ്റി അമ്പത്തിരണ്ട് മില്യൺ കുട്ടികൾ ബാലവേലയിൽ ഏർപ്പെടുന്നുണ്ട് അവരിൽ എഴുപത്തിരണ്ട് മില്യൺ കുട്ടികളും അപകടകരമായ സാഹചര്യങ്ങളിലാണ് ജോലി ചെയ്യുന്നത് ആഗോള സമൂഹത്തെ നിയന്ത്രിക്കുന്ന ഐക്യരാഷ്ട്ര സംഘടനയും ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനും ചേർന്ന് രണ്ടായിരത്തി രണ്ടിലാണ് ലോക ബാലവേല വിരുദ്ധ ദിനം ആരംഭിച്ചത് അഞ്ചിനും പതിനേഴിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് സാധാരണ ബാല്യം ഉറപ്പു നൽകുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ദിവസമാണിത് കുട്ടികൾക്ക് ഉചിതമായ വിദ്യാഭ്യാസം ആവശ്യമായ മെഡിക്കൽ സേവനങ്ങൾ ഒഴിവു സമയം അടിസ്ഥാന സ്വാതന്ത്ര്യം എന്നിവ വാഗ്ദാനം ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയാണ് ഈ ദിനത്തിലൂടെ സംഘടനകൾ ലക്ഷ്യമിടുന്നത് കുട്ടികൾ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനും അത് അവസാനിപ്പിക്കുന്നതിനുള്ള പരിഹാരങ്ങൾ വികസിപ്പിക്കുന്നതിനുമായാണ് ജൂൺ പന്ത്രണ്ട് ലോക ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് ബാലവേലയിലേക്ക് കുട്ടികളെ തള്ളിവിടുന്ന സാഹചര്യങ്ങൾ മനസ്സിലാക്കുകയും കുട്ടികൾക്ക് നേരിടേണ്ടി വരുന്ന മാനസികവും ശാരീരികവുമായ പ്രശ്നങ്ങളെക്കുറിച്ച് പൊതുസമൂഹത്തിൽ അറിവ് വളർത്തുകയുമാണ് ഈ ആചരിക്കുന്നതിലൂടെ ലക്ഷ്യമിടുന്നത് ബാലവേലയ്ക്ക് കാരണമാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഫലപ്രദമായ മാർഗങ്ങൾ സൃഷ്ടിക്കാനുള്ള അവസരമായി ഈ ദിവസം കണക്കാക്കുന്നു ജനസംഖ്യയിലെ ഏതാണ്ട് ഇരുപത്തിമൂന്ന് ശതമാനവും കുട്ടികളാണ് അവരെ വിദ്യാഭ്യാസവും ആരോഗ്യവും നൽകി വളർത്തുന്നതിന് പകരം ചൂഷണം ചെയ്യുകയാണ് ലോകമെങ്ങും പടക്കപ്പുരകളിലും ഫാക്ടറി ചൂടിലും ബാല്യം കരിഞ്ഞുവാടുന്നു ചിലപ്പോൾ ഒതുങ്ങി അമരുന്നു പാടങ്ങളിലും എസ്റ്റേറ്റുകളിലും കന്നുകാലികളെപ്പോലെ അവർ അടിമപ്പണി ചെയ്യുന്നു സ്കൂളിൽ പഠിക്കുന്ന പ്രായത്തിലുള്ള അഞ്ചിനും പതിനേഴിനും ഇടക്ക് പ്രായമുള്ള ഇരുപത്തിനാല് പോയിന്റ് ആറ് കോടിയിലേറെ കുട്ടികൾ കുടുംബം പോറ്റാനും സ്വയം ജീവിക്കാനും പണിയെടുക്കുന്നു കഠിനാധ്വാനം ചെയ്യുന്നു എന്നാണ് കണക്ക് ലോകത്തിൽ ആറിൽ ഒരു കുട്ടി വീതം തൊഴിലാളിയാണ് ബാല്യം വിടുമുമുമ്പെ മുതിർന്നവരെ പോലെ പണിയെടുത്ത് ജീവിക്കാനാണ് അവരുടെ വിധി ബാല കഴിയുന്ന പെൺകുട്ടികൾ വേറെയുമുണ്ട് ജീവിതം എന്തെന്ന് അറിയും മുമ്പ് സ്വന്തം ശരീരം വിൽപ്പനച്ചരക്കാക്കാനാണ് അവരുടെ ദുർവിധി ഇന്ത്യയിൽ എട്ട് കോടിയിലേറെ കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നുവെന്നാണ് കണക്ക് അപകടകരമായ തൊഴിലുകളിലൊന്നും പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികളെ ജോലിക്ക് നിർത്തരുതെന്ന് ഭരണഘടനയുടെ ഇരുപത്തിനാല് മുപ്പത്തി ഒൻപത് നാൽപ്പത്തി അഞ്ച് എന്നീ വകുപ്പുകൾ വിലക്കുന്നു കുഞ്ഞുങ്ങൾക്ക് സൗജന്യവും സ്വതന്ത്രവുമായ വിദ്യാഭ്യാസം ഭരണഘടന ഉറപ്പുവരുത്തുന്നു എന്നിട്ടും എട്ട് കോടിയിലേറെ കുട്ടികൾ കൂലിയില്ല വേല ചെയ്യുന്നു ചൂഷണത്തിന് ഇരയാവുന്നു അർഹമായ ബാല്യം അവർ നഷ്ടപ്പെടുന്നു സ്വന്തം മാനസികവും ശാരീരികവും ആന്തരികവുമായ വളർച്ച മുരടിക്കുന്നു ബാലവേല നിരോധിക്കേണ്ടതിന്റെ ആവശ്യകതയിലേക്ക് ബോധവൽക്കരണം നടത്താനാണ് അന്തർദേശീയ തൊഴിൽ സംഘടന ജൂൺ പന്ത്രണ്ട് ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് ധാർമ്മികമായ പിന്തുണ വ്യക്തിപരമായ പിന്തുണ ദേശീയ നയം സമൂഹത്തിന്റെ കാഴ്ചപ്പാട് എന്നിവ ഉണ്ടായാലേ കുട്ടിത്തൊഴിലാളികളെ വിദ്യാലയത്തിന്റെ മുറ്റത്തെത്തിക്കാനാവൂ